എന്താടാ അല്ല അച്ഛനമ്മയും ഭക്ഷണം കഴിച്ചോ? കഴിച്ചോ? ഇല്ല, മരുന്ന് കഴിച്ചിട്ടേ ഉള്ളൂ. അല്ല മരുന്ന്, എന്താടാ എടാ നിനക്ക് എന്തോടെ പറ്റിയേ? എന്നാ ഞാനൊരു സത്യം പറയാം, ആ കിറ്റിൽ മരുന്നില്ല, കിറ്റ് മാറിപ്പോയി ഇതിനകത്താ മരുന്ന്. ഓ, അപ്പൊ ഇതിലെന്താ? അയ്യോ, അല്ല അതിലൊന്നുമില്ല. നീക്കി നോക്കട്ടെ. അല്ല നോക്കണ്ട, വേണ്ടെന്ന്. അയ്യോ, ഇങ്ങ് തരൂ. അല്ല ഇങ്ങ് തരൂ. അല്ല ഇതിനകത്തൊന്നുമില്ല. പിന്നെ മരുന്ന് കഴിച്ചോണേ. ഓ, എന്നാ ഞാനങ്ങട്. വിഷ്ണു, എന്ത്? ഗുഡ് നൈറ്റ്. അമ്മയ്ക്കും ഗുഡ് നൈറ്റ്, അച്ഛനും ഗുഡ് നൈറ്റ്. എന്തോടാ എന്തോടാ അതിലെന്തോടാ? മുറുക്കാൻ 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 മുറുക്കാൻ. ഇവന്റെ തലയ്ക്ക് അടിയാൻ മറ്റോ കിട്ടിയോ? അല്ല, ഭാമയുടെ മൂടൗട്ടും മാറിയല്ലോ. എനിക്കിനി മൂടൗട്ട് ഒന്നുമില്ല രാഘവേട്ടാ. അല്ല, ആരൊക്കെ നിന്നെ കബളിപ്പിക്കുന്നായിരുന്നല്ലോ നിന്റെ പരാതി. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. അതെന്താ ഭാമേ അത്ര പെട്ടെന്ന് നിനക്ക് അങ്ങനെ തിരിച്ചറിവ്? കാരണമുണ്ട്. അവൻ എനിക്ക് മാറി തന്ന കവറിൽ എന്താണെന്ന് അറിയോ? എന്താ? മുല്ലപ്പൂ. അങ്ങനെ ഇവരുടെ ഒരു കാര്യം. അയ്യോ, ഈ പിള്ളേരുടെ ഒരു കാര്യം. അമ്മയുടെ അടുത്തുനിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു, കൊണ്ടേ കൊടുക്ക. ശരി. അതെ, നേരത്തെ പോലെ അല്ലല്ലോ, മുല്ലപ്പ് തന്നെയാണല്ലോ അല്ലേ? മാറാണ്. നീ അവനെ ഇന്നൊരു രാത്രി ഇവിടെ പിടിച്ചു നിർത്ത്, പിന്നെ അവൻ പോകില്ല ഒരു ധനലക്ഷ്മിയുടെ അടുത്തേക്കും. നമ്മൾ അവനെ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ദൈവമേ, ഇങ്ങനൊരു ബെഡിലേക്ക് കിടന്നിട്ട് എത്ര വർഷമായി. കൊള്ളാം. സംശയിക്കണ്ട, നിന്റെ സ്ഥിരമായിട്ടും തന്നെയാ.
എന്ത് മയക്കുമരുന്നോ? എന്താടി നിനക്ക് പരിചയമില്ലേ അങ്ങനെ ഒരു സാധനം? അല്ലമ്മേ, ജഗദീപേട്ടൻ ഇത് കൊടുക്കാന്ന് പറഞ്ഞ തട്ടിപ്പോവൊന്നും ഇല്ലടി. അവൻ ബോധം കെട്ടുറങ്ങും. ആ നേരത്ത് അവന്റെ കുറച്ച് ഫോട്ടോസ് എടുത്താ മതി. ഫോട്ടോസ് എന്ന് പറഞ്ഞ? എടി ഒന്നും അറിയാത്ത ഇള്ളാപ്പിള്ള ആവല് നീ. അവനും നീയും കുറച്ച് ഇന്റിമസി ആയുള്ള ഫോട്ടോസ്, അത് കണ്ട പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല ഒരു ധനലക്ഷ്മി. അത് വേണോ? കൊണ്ടുപോയി കൊടുക്കടി. അവളൊരു മാലാഖ. പിടിക്കാൻ നിക്ക. ആ പിന്നൊരു കാര്യം, ദേ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസ്സില്ലേ, ഇത് ദേ ഇതിലാണ് മയക്കുമരുന്ന്. അവന് സംശയം തോന്നാതിരിക്കാൻ ഈ ഗ്ലാസ്സിലുള്ളത് നീ കുടിച്ചോ. ശരി ചെല്ല. ഇനി ചെറുക്കൽ രാമചന്ദ്രന്റെ സ്വത്ത് മുഴുവൻ സരളയ്ക്ക് സ്വന്തം. വേണ്ട, ഒരു വാർത്ത വായനകൊണ്ട് പോയി കിട്ടിയത് മൂക്കിന്റെ പാലവാ. ഓഹ്, ഇനിയും റിസ്ക് എടുക്കണ്ട, മര്യാദ കിരുന്നേക്കാം. കിടന്നില്ലേ ഇതുവരെ? ഇല്ല. നിനക്കെന്താ എന്നോടൊരു പിണക്കം പോലെ? എനിക്കെന്തിനാ പിണക്കം? എല്ലാരും എന്നോടല്ലേ പിണങ്ങുന്നത്. ഞാൻ എപ്പോഴാടി നിന്നോട് പിണങ്ങിയിട്ടുള്ളത്? ഞാൻ കുഞ്ഞിച്ചിയുടെ ജീവിതം തകർത്തു എന്നൊക്കെയാ ഇവിടെ ചിലർ പറയുന്നത്. എന്നെ സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനവും ഞാൻ തന്നെയല്ലേ എടുക്കുന്നത്. ഇത് ഞാൻ നിനക്ക് തരാൻ വന്നതാ. മുല്ലപ്പൂവോ? ഇതെന്തിനാ ഈ രാത്രിയില്? വിഷ്ണുവേട്ടന്റെ കൂട്ടുകാരോ പൂക്കച്ചവടക്കാരുണ്ട്. രാത്രി കൊറേ പൂക്കള് മിച്ചം വന്നപ്പോ വിഷ്ണുവേട്ടന് കൊടുത്തതത്ര. ഇത് നാളത്തേക്ക് ചീത്തായി പോ. കുറച്ച് പൂവ് നിനക്കൂടി തരാൻ വിഷ്ണുവേട്ടൻ പറഞ്ഞു. ഫ്രിഡ്ജിൽ വെച്ചേക്ക്, നാളെ എടുക്കാം. നീ ഇത് എവിടെ പോകുന്നു? അവിടെ നിക്ക്. ഇത് ഇത് അപ്പോഴേക്ക് മാടിപ്പോവും. ഇതിന്റെ പുതുമയും പോവും. രാത്രി പിന്നെ ഞാൻ ഇതും ചൂടി എവിടെ പോവാനാ? എടി എവിടെയും പോണ്ട, ഇതും ചൂടി കിടന്ന് ഉറങ്ങ. ഏ, അതെന്തിനാ? എടി മുടിക്ക് നല്ല മണം കിട്ടും. തിരിഞ്ഞു കുഞ്ഞേച്ചി. പെണ്ണുങ്ങൾ ആരെങ്കിലും ഇപ്പോ വേണ്ടെന്ന് പറയൂ. അത് മുല്ലപ്പൂ നിനക്ക് ഞാൻ വെച്ചുതരാമേ. തിരിഞ്ഞു നിൽക്കാൻ കുഞ്ഞേച്ചി. അതൊക്കെ
അയ്യോ, എനിക്ക് ലൈം ഒന്നും ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാ ജഗതിപേട്ടന് വേണ്ടി. ശരി, സുസ്മിത അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാനിത് വേണ്ടെന്ന് പറയുന്നില്ല. എന്താ സുസ്മിത കുടിക്കുന്നില്ലേ? ആ, ഞാൻ കുടിക്കാം. ആ, കുടിക്കേ. ആ, അതെ, വെയിറ്റ് ഒരു സെക്കൻഡേ. എടോ, എനിക്കൊരു സംശയം. എന്താ ജഗതി ബേട്ട? അല്ല, നിങ്ങൾ അങ്ങനെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഒരു മിനിറ്റിന്റെ തന്നെ വില 2 കോടി രൂപയല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഐ ആം സോ മച്ച് ബിസി, യു നോ. അതിന്റെ ഇടയ്ക്ക് എന്താ ഇങ്ങനെയൊക്കെ? ഇനി ജഗതി ബേട്ടനോട് ഞാൻ ഒന്നും മറക്കുന്നില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ അമ്മയ്ക്ക് ജഗതി ബേട്ടനെ ഇഷ്ടപ്പെട്ടു. വിരോധമില്ലെങ്കിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാലോ എന്നുണ്ട്. ജഗതി ബേട്ടന്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിഞ്ഞാ. ഐ ആം ഓക്കെ. പക്ഷെ സുസ്മിതയുടെ അച്ഛനെ സമ്മതിക്കും? അയ്യോ, അച്ഛന് 100 മനസ്സായിരിക്കും. അല്ല, പക്ഷെ സെക്കൻഡ് മാരേജ് അല്ലേ സുസ്മിത? സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞാ ആദ്യത്തെ മാരേജിലൊന്നും നടന്നിട്ടൊന്നുമില്ല. അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളൂലെന്നേ. അല്ല, അപ്പൊ സുസ്മിത എങ്ങനെ ഉണ്ടായത്? You mean you are a test tube baby? അതാണ്. ജഗതി പെണ്ണ് എന്തേ പറയുന്നേ? അല്ല, സുസ്മിതയുടെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ സുസ്മിത എങ്ങനെ ഉണ്ടായി? അച്ഛന്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അപ്പൊ സുസ്മിതയുടെ അമ്മയുടെ കല്യാണ അല്ലേ ഇത്? അല്ല. പിന്നെ അവിടെ
അയ്യന്റെ സുസ്മിതയുടെ ജഗതിപേട്ടൻ അച്ഛൻ പറഞ്ഞില്ലേ ജഗതിപേട്ടൻ സ്ത്രീസ്പർശം ഏൽക്കാത്തൊരു ഋഷഭമാണെന്ന്. അതുപോലെ പുരുഷസ്പർശം ഏൽക്കാത്തൊരു ഋഷഭമാണ് ഞാൻ. ജഗതിപേട്ടന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ഇതാണോ ഞാൻ കുടിച്ചത്? അല്ല, അത് സുസ്മിത, അത് എന്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആലോചിച്ചതാണ്. അത് അല്ല, എന്താ അതെ സുസ്മിത, ഇങ്ങോട്ട് നോക്കേ. ഹലോ സുസ്മിത, കാണതെ? അതെ, എന്റെ ദൈവമേ, ഇതെടുത്ത് മാറ്റേണ്ടി ജെ സി ബി കൊണ്ട് വരേണ്ടി വരുമോ? ഹലോ കുഞ്ഞേ, ഇതേണ്ടേ? ഒടിയന്റെ അടുത്താണോ മോളെ നീ മായം തിരികെ കളിക്കുന്നത്? അവളുടെ ഒരു മയക്കൂടി അവളുടെ. അതെ, ഹലോ, ഇവിടെ ഇങ്ങോട്ട് പോയി പോയി കൈവിട്ട്. മുടിയിൽ ചൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ഥലമുള്ളപ്പോ എന്തിനാ അവിടെ പോയി കിടക്കുന്നത്? ഇനി വാ രോഹിത്. Ha ha ha.
തട്ട് രാജാവുക്ക് ഒരു അപ്പാവി റാണി, തട്ട പാത പോതു അമ്മാവി പാണി. യാരമ്മ അത് യാരമ്മ, യാരമ്മ അത് യാരമ്മ. എന്തേ ചൂട്.